डियर स्टूडेंट्स टीचर इंग्लिश फर्स्ट चैप्टर चैप्टर फर्स्ट माइकल फेल्प्स पेज नंबर सेवन कटो पेज नंबर सेवन इंग्लिश आदि चैप्टर चैप्टर वन माइकल फेल्प्स स्टार्ट नोकी एक्सरसाइज अवे पिक्चर्स पड़े नीन अथ्लट नालचर्स ऐडेंटिफाई अदाणुटो स्वंत कंपिचर विरो But not everyone is willing to work hard for it. Hence, only a few who are consistent in their pursuit reach unimaginable heights of fame and glory. That is what I mean. All of us have dreams. നമുക്ക് എല്ലാവർക്കും എന്തുണ്ട് ഓരോ ഓരോ രീതിയിലുള്ള സ്വപ്നങ്ങളുണ്ട് അല്ലേ നമ്മൾ എന്താണ് പഠിച്ച് പഠിച്ച് വളർന്ന് എന്താവണം ഇന്നാളായി മാറണം അല്ലെങ്കിൽ എന്താണ് നല്ലൊരു ജോലി വാങ്ങണം അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം അല്ലെങ്കിൽ എന്താ നല്ല ടീച്ചർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം അങ്ങനെ ഒരുപാട് എയിം അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ള വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും അല്ലയോ സം ഡ്രീം ടു ബി റിച്ച് അതേഴ്സ് വാണ്ട് ടു ബി ഫേമസ് അല്ലേ ചിലർക്ക് എന്താണ് ഭയങ്കര സമ്പന്നരാകണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ മറ്റു ചിലർക്ക് എന്താണ് അതേഴ്സ് വാണ്ട് ടു ബി ഫേമസ് നല്ല രീതിയിൽ അല്ലെങ്കിൽ ലോകം മെമ്പാടും അറിയുന്ന രീതിയിൽ ഒരു പ്രശസ്തനായെങ്കിൽ ഒരു എന്താണ് പ്രശസ്തമായിട്ടൊരു വ്യക്തിയായിട്ട് മാറണം എന്നായിരിക്കും ചിലർ ആഗ്രഹിക്കുന്നത് അല്ലെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ആഗ്രഹം ഇപ്പൊ എന്റെ രീതിയിലുള്ള ആഗ്രഹമായിരിക്കില്ല മറ്റൊരാൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരുപാട് വേറെ ഓരോ ഇഷ്ടങ്ങളായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് വേറെ ആഗ്രഹങ്ങളായിരിക്കും അല്ലെ ഇന്നാളായി മാറണം അല്ലെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ ഡോക്ടർ ആവണം എന്നായിരിക്കില്ല ആഗ്രഹം അല്ലെ എല്ലാവർക്കും ടീച്ചർ ആവണം എന്നായിരിക്കില്ല ആഗ്രഹം അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഓരോ രീതിയിലുള്ള ആഗ്രഹങ്ങളായിരിക്കും ഉള്ളത് അല്ലെ Everyone wants to be achieve something or the others in the life. അല്ലെ ജീവിതത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ എല്ലാവരും എന്താണ് ഓരോ രീതിയിൽ ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർ തന്നെയായിരിക്കും അല്ലെ എന്തായാലും എല്ലാ മനുഷ്യർക്കും എന്ത് കാണാം ഓരോ ഓരോ രീതിയിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും But not everyone is willing to work hard for it. അല്ലെ പക്ഷേ അതിനായിട്ട് കഠിനാധ്വാനം ചെയ്യാൻ എല്ലാവർക്കും ഒരുപോലെ പറ്റുന്ന വരുന്നില്ല ചിലരെന്താണ് ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യും പരിശ്രമിക്കുന്ന വ്യക്തികളായിരിക്കും അവർക്ക് എന്തായാലും ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും ചിലരെന്താണ് മടിയൊക്കെ കാരണം ചിലപ്പോൾ അത്ര നല്ല രീതിയിൽ പ്രയത്നിക്കുന്നില്ല അപ്പൊ അവർക്ക് ആ ഒരു ഉദ്ദേശിച്ച സ്ഥലത്തോട് ചിലപ്പോൾ എത്തിച്ചേരാനായിട്ട് സാധിച്ചെന്നും വരില്ല Hence, only a few who are consistent in their pursuit reach unimaginable height of fame and glory. അല്ലെ അപ്പോ അതിനായിട്ട് എന്ത് വേണം നമ്മൾ ഒരു കാര്യം നമ്മൾക്ക് ഇന്നൊരാളായി മാറണം അല്ലെങ്കിൽ ഇന്നൊരു കാര്യം നമുക്ക് നേടിയെടുക്കണം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം കഠിനാധ്വാനം അല്ലെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിക്കുക തന്നെ വേണം അല്ലേ അതായത് ആ ഒരു ശ്രമം എന്താണ് തുടർച്ചയായിട്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അവിടെ എത്തുന്നിടം വരെ എന്ത് ചെയ്യണം അത് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഇടയ്ക്ക് വെച്ചിട്ട് ആ ഒരു വട്ടം കിട്ടിയില്ല എന്ന് പറഞ്ഞ് അത് കളഞ്ഞിട്ട് പോവാതെ വീണ്ടും വീണ്ടും അത് എന്ത് ചെയ്യുക പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെയുള്ളവർക്ക് എന്തായിരിക്കും നല്ല രീതിയിലുള്ള പേരും പ്രശസ്തിയും ലോകമെമ്പാടും അറിയുന്ന വലിയ വലിയ വ്യക്തികളായിട്ട് അല്ലെങ്കിൽ എന്താണോ ആഗ്രഹിച്ചിട്ട് അത് നേടിയെടുക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കും One such person is Michael Fred Phelps, the world-renowned swimming champion. അല്ലെ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കാര്യമാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് അത് ആരാണ് മൈക്കൽ ഫ്രെഡ് ഫെൽപ്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആരാണ് ദ വേൾഡ് റിനൗംഡ് സ്വിമ്മിംഗ് ചാമ്പ്യൻ അല്ലെ നമ്മുടെ ലോകം അറിയുന്ന ഒരു നീന്തൽ എന്താണ് നീന്തൽ അത്ലറ്റിക് അല്ലെങ്കിൽ ഒരു താരം അല്ലെ നീന്തൽ നല്ല രീതിയിൽ നീന്തി ഏത് മത്സരത്തിലാണോ എന്താണ് അതിനകത്താണോ ഏത് മത്സരത്തിലാണോ ഏർപ്പെടുന്നത് അവിടെ എന്ത് ചെയ്യും ഫസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലോകമെമ്പാടും അറിയുന്ന ഒരു സ്വിമ്മിംഗ് ചാമ്പ്യനായിട്ട് മാറിയ ഒരു വ്യക്തിയാണ്
ഈ മൈക്കിൾ ഫ്രെഡ് ഫെൽപ്സ് എന്ന് പറയുന്ന വ്യക്തി. മൈക്കിൾ വാസ് ബോൺ ഓൺ ജൂൺ 13, 1985 ഇൻ ബോൾട്ടിമോർ, മേരിലാൻഡ്. His father, Fred Phelps, was a state trooper and an all-round athlete. His mother, Debbie Phelps, was a middle school principal. They had three children and Michael was the youngest. അല്ലേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത രേഖയാണ് പറയുന്നത്. എന്തൊക്കെയാണ്? മൈക്കിൾ വാസ് ബോൺ ഓൺ ജൂൺ 13, 1985 ഇൻ ബോൾട്ടിമോർ, മേരിലാൻഡ്. അദ്ദേഹം 1985 ജൂൺ 30 എവിടെയാണ്? മേരിലാൻഡിലെ ബാൾട്ടിമോർ എന്നുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. His father, Fred Phelps, was a state trooper and an all-round athlete. അല്ലേ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ് ഫ്രെഡ് ഫെൽപ്സ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ്, ഒരു സ്റ്റേറ്റ് ട്രൂപ്പറാണ്. അതുപോലെ തന്നെ എന്താണ്, ലോകം അറിയുന്ന ഒരു അത്ലറ്റ്. അത്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കായിക താരം എന്നൊക്കെ പറയും അല്ലേ നമ്മൾ. അപ്പോൾ അദ്ദേഹം എന്താണ്, ആ ഒരു താരം, ഒരു കായിക താരമാണ്. അതുപോലെ ഒരു എന്താണ്, സ്റ്റേറ്റ് ട്രൂപ്പർ കൂടെ ആയിരുന്നു. His mother, Debbie Phelps, was a middle school principal. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരാണ് ഡെബി ഫെൽപ്സ് എന്ന് പറയുന്നത്. അവർക്ക് എന്തായിരുന്നു ജോലി? ഒരു ഇടത്തിന് ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ ആയിരുന്നു ആര്? ഈ നമ്മളുടെ മൈക്കിൾ ഫ്രെഡ് ഫെൽപ്സിന്റെ അമ്മ. They had three children and Michael was the youngest. അവർക്ക് മൊത്തം എന്താണ്, മൂന്ന് കുട്ടികളായിരുന്നു ഉള്ളത്. ഏറ്റവും ഇളയ, യങ്സ്റ്റ്, ഇളയ കുട്ടിയായിരുന്നു ആരെന്ന് പറയുന്നത്? മൈക്കിൾ ഫ്രെഡ് എന്ന് പറയുന്നത്. At the age of 7, Phelps was a child who was scared of putting his head under water. His instructor allowed him to float around on his back. Thus, the first stroke that he mastered was the backstroke. Alle appo 7 vayasulappo alle at the age of 7 7 vayasayippo Phelps was a child who was scared of putting his head under the water. Alle നമ്മുടെ ഈ മൈക്കിൾ ഫ്രെഡിന് 7 വയസ്സൊക്കെ ആയപ്പോഴും തല വെള്ളത്തിൽ ഇടാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു. നമുക്ക് ഒരുവിധം എല്ലാവർക്കും വെള്ളത്തിൽ ഇറങ്ങാനും അല്ലേ അത് കളിക്കാനായിട്ട് കുറച്ച് പേടിയുള്ളവരായിരിക്കും അല്ലേ. അപ്പോൾ ഈ നമ്മുടെ കുട്ടിക്ക്, ഈ 7 വയസ്സായിട്ടുള്ള നമ്മുടെ ഈ മൈക്കിൾ ഫ്രെഡിന് എന്താണ്, വെള്ളത്തിൽ തലയിട്ട് ഇങ്ങനെ മുക്കിയിട്ട് മുക്കാനായിട്ടൊക്കെ ഭയങ്കര പേടിയുള്ളൊരു കുട്ടിയായിരുന്നു. His instructor allowed him to float around on his back. അപ്പൊ അവൻ എന്താണ്, ഒരു പരിശീലകൻ ഉണ്ടായിരുന്നു. അവന് നീന്തലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു പരിശീലകൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻസ്ട്രക്ടർ, ആ പരിശീലകൻ അവൻ എന്ത് ചെയ്തു, ആ പുറകിൽ ചുറ്റി എന്ത് ചെയ്തു, സഞ്ചരിക്കാനായിട്ട് തുടങ്ങി. Thus, the first stroke that he mastered was the backstroke. അങ്ങനെ അവൻ എന്ത് ചെയ്തു, ഈ പറയുന്ന ബാക്ക് സ്ട്രോക്ക് ആയിട്ട് അല്ലെ നമ്മുടെ ആദ്യത്തെ സ്ട്രോക്ക്, ബാക്ക് സ്ട്രോക്ക് ആയിട്ടുള്ള പരിശീലനം പൂർത്തിയാക്കിയിട്ടാണ് ആദ്യം എന്ത് ചെയ്തത്, നമ്മുടെ ഈ മൈക്കിൾ ഫെൽപ്സ് പ്രശസ്തനായത്. ഓക്കേ, അപ്പോ അത്ര ഒന്നുകൊണ്ട് വായിക്കാതെ തൊട്ട്, ഓൾ ഓഫ് us have dreams. Some dream to be rich, others want to be famous. Everyone wants to achieve something or the other in life, but not everyone is willing to work hard for it. Hence, only a few who are consistent in their pursuit reach unimaginable heights of fame and glory. One such person is Michael Fred Phelps, the world-renowned swimming champion. Michael was born on June 13, 1985 in Baltimore, Maryland. His father, Fred Phelps, was a state trooper and an all-round athlete. His mother, Debbie Phelps, was a middle school principal. They had three children and Michael was the youngest. At the age of 7, Phelps was a child who was scared of putting his head under water. His instructor allowed him to float around on his back. Thus, the first stroke that he mastered was the backstroke. Okay, the next page is there. Okay. Phelps got his inspiration from Tom Molshaw and Tom Dolan when he saw them swimming at the 1996 Summer Games. He dreamed of being a champion. He started training under Coach Bob Bowman, who immediately recognized his talent and his passion for swimming. അപ്പോൾ
felt got his inspiration from Tom Molcho and Tom Dolan when he saw them swimming at the 1996 summer games. Alle nammude ee Phelpsine engenaanu ee oru neendalinodu koodal taalpariyam vannathu ennu chodikkanengil 1996 lulla oru summer games il ente idu ee nammude Tom Molcho-vineyum Tom Dolan-neyum neendal kandu alle avaru malsarikkunna rendu vyaktikalum ई 1996 सम्मर गेमस मनसिंगे नींद अष्ट कूड़ीट ना फिलिपे और नींद मतसरार्थी मारण अलग स्विमर मारणमग्रह अद मनस He dreamed of being a champion. അത് കണ്ടതിനു ശേഷമാണ് എന്ത് നമുക്ക് ഒരു ചാമ്പ്യൻ ഒരു ഒരു ഇത്തരത്തിൽ ഒരു സ്വിമ്മിംഗ് ചാമ്പ്യൻ ആയിട്ട് മാറണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം നമ്മുടെ ഫാൻസിന് വന്നു. He started training under coach Bom Bowman who immediately recognized his talent and his passion for swimming. അല്ലെ അങ്ങനെ നമ്മുടെ ഈ ഫാൻസ് എന്ത് ചെയ്തു ഒരു കോച്ചിന്റെ അടുത്ത് ഒരു പരിശീലകന്റെ അടുത്ത് വന്നു. അത് ആരായിരുന്നു Bom Bowman എന്നുള്ള ഒരു കോച്ചിന്റെ അടുത്ത് വന്നു. अब ई फेलसी प्रकटन आदमी वन ईर प्रकटन कड़े नमें कोच मनस इवे चालंज इवे कहव अर तापर नमें ई कोचि मनस अद स्वंत अद्हेको पचना रीती नमें फेलस वलिए वाली परशील को मिच मतसरार्थी मानाइट अद्रमितु Michael Phelps participated in his first Olympics when he was only 50. He was a part of US men's swimming team there. The first record that Phelps set was in the 200 meter butterfly stroke where he was the youngest male swimmer. Appo nammude Michael Phelps ende idu the Michael Phelps participated in his first Olympics alle adeham aadyamayite മത്സരത്തിന് പങ്കെടുത്തത് ഒന്നാമത്തെ ആ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞത് എന്താണ് അദ്ദേഹത്തിന് 15 വയസ്സുള്ളപ്പോഴായിരുന്നു അല്ലേ ഓൺലി 15 ഇയേഴ്സ് അദ്ദേഹത്തിന് 15 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുത്തത് ഹി വാസ് എ പാർട്ട് ഓഫ് യു എസ് മെൻസ് സ്വിമ്മിംഗ് ടീം അല്ലേ അദ്ദേഹം എന്താ യു എസ് പുരുഷ മത്സരാർത്ഥികളുടെ വിഭാഗത്തിലായിരുന്നു അദ്ദേഹം ഈ ഒരു അദ്ദേഹത്തിൻ്റെ 15-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുത്തത് The first record that Phelps set was a 200 meter butterfly stroke where he was the youngest male swimmer. ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഈ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ട് ആദ്യമായിട്ട് അദ്ദേഹത്തിന് സമ്മാനം കിട്ടിയത് എന്തായിരുന്നു 200 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്കിലാണ് നമ്മുടെ ഈ മൈക്കൽ ഫെൽപ്സിന് ആദ്യമായിട്ട് എന്ത് റെക്കോർഡ് കിട്ടിയത് അത് എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ എന്താണ് വേർ ഹി വാസ് ദ യങ്സ്റ്റ് മെയിൽ സ്വിമ്മർ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സര പുരുഷ മത്സരാർത്ഥി അല്ലെ പുരുഷ വിഭാഗത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത് അപ്പൊ ഏറ്റവും കുറഞ്ഞ പുരുഷ വിഭാഗത്തിലുള്ള മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ 200 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്കിലാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ എത്തിയത് ഒരു സമ്മാനം കിട്ടിയത് He made world records in the 400 meter individual medley and 100 meter butterfly. After graduating, Phelps set 5 new world records at the tender age of 17. He achieved greater fame when at the 2004 Olympic Games in Athens, Greece, he won 8 gold medals. Alle appo അതിനുശേഷം എന്താണ് ഹി മെയ്ഡ് വേൾഡ് റെക്കോർഡ്സ് ഇൻ 400 മീറ്റർ ഇൻഡിവിജ്വൽ മെഡ്ലി ആൻഡ് 100 മീറ്റർ ബട്ടർഫ്ലൈ അതിനുശേഷം അദ്ദേഹം 400 മീറ്റർ വ്യക്തിഗത മെഡ്ലിയിലും അതുപോലെ 100 മീറ്റർ ബട്ടർഫ്ലൈയിലും അദ്ദേഹം ലോക റെക്കോർഡ് സൃഷ്ടിച്ചു അല്ലേ 400 മീറ്റർ ഇൻഡിവിജ്വൽ മെഡ്ലി അതായത് ഒറ്റക്കെട്ടുകളും മത്സരങ്ങളിൽ അതുപോലെ തന്നെ 100 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്കിൽ അദ്ദേഹം ലോക റെക്കോർഡ് തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള സമ്മാനം അദ്ദേഹത്തിന് after graduating, Phelps set 5 new world records at the tender age of 17. അല്ലേ അദ്ദേഹം എന്താണ് അവിടെ നമ്മളുടെ ഈ ഒരു 17 വയസ്സുള്ളപ്പോൾ അല്ലേ 17 ഇയേഴ്സ് എന്ന് പറഞ്ഞു നോക്കി 17 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് എന്താണ് 5 ന്യൂ റെക്കോർഡ്സ് പുതിയതായിട്ട് എന്ത് ചെയ്തു 17 വയസ്സിൽ ഈ ഫെൽപ്സിന് 5 പുതിയ ലോക റെക്കോർഡുകൾ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചു ഞാൻ ആലോചിച്ച് നോക്കി 17 വയസ്സേ ഉള്ളൂ 17 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് ലോക റെക്കോർഡ് 5 ലോക റെക്കോർഡുകൾ തന്നെ ഇങ്ങനെയുള്ള ഈ ഒളിമ്പിക്സ് ഗെയിംസിൽ നിന്നുള്ള സമ്മാനത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടി
He achieved greater fame when at the 2004 Olympic Games in Athens, Greece, he won 8 gold medals. Sorry, 2004 Greece-ലുള്ള Athens-ൽ നടന്ന Olympics Games-ൽ 8 സ്വർണ്ണ മെഡലുകളാണ് നമ്മുടെ ഈ ഫെൽപ്സിന് കിട്ടിയത് അല്ലേ. 2004 ഗ്രീസിലെ ഏതൻസിൽ നടന്നിട്ടുള്ള ഒളിമ്പിക്സ് ഗെയിം ഒളിമ്പിക് ഗെയിംസിൽ 8 സ്വർണ്ണ മെഡലുകൾ നേടി ഇദ്ദേഹത്തിന്റെ ഒരു ലോക പ്രശസ്തി ലോകമെമ്പാട് പറയുന്ന ഒരു ഒളിമ്പിക് ഗെയിം അല്ലെ. ഒളിമ്പിക് ഗെയിം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് എല്ലാവരും ഒരുപോലെ നോക്കിയിരിക്കുന്ന ഒരു ഗെയിമാണ് അല്ലെ. അപ്പോൾ അത്തരത്തിലുള്ള ഗെയിമിൽ 2004 അദ്ദേഹത്തിന് 8 സ്വർണ്ണ മെഡലുകൾ കിട്ടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ അദ്ദേഹത്തിന് ലോകമെമ്പാട് പറയുന്ന ഒരു ഒരു താരമായിട്ട് അദ്ദേഹം വളർന്ന് വന്നു. Then in 2012, the swimmer Olympic medal count increased to 22, and he beats gymnast Lanza Latinian's record of 80 medals. Michael held a record for the highest number of medals won by an Olympic athlete. അല്ലെ അദ്ദേഹത്തിന് 2012 ആയപ്പോഴേക്കും ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു ഈ 2004 ഈ ഒളിമ്പിക് ഗെയിമിൽ അല്ലെ ഗ്രീസിലെ ഏഥൻസ് നടന്ന ഒളിമ്പിക് ഗെയിമിലാണ് 8 സ്വർണ്ണ മെഡലുകൾ നേടിയെന്ന് നമ്മൾ പറഞ്ഞു. ഇനി 2012 ആയപ്പോഴേക്കും ആ കിട്ടുന്ന മെഡലുകളുടെ എണ്ണം കൂടി എത്രയാണ് ആ ഇൻക്രീസ്ഡ് ടു 22 22 മെഡലുകളോട് അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കിട്ടി. അപ്പോ നോക്കി മൈക്കൽ ഹോൾഡ് റെക്കോർഡ് ഫോർ ദ ഹൈയസ്റ്റ് നമ്പർ ഓഫ് മെഡൽസ് വോൺ ബൈ എൻ ഒളിമ്പിക് അത്ലറ്റ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രശസ്തി ഒന്നുകൂടെ വർദ്ധിച്ചു. എങ്ങനെയാണ് ആ ഈ ഒരു ഒളിമ്പിക് അത്ലറ്റിക് അല്ലെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത താരങ്ങളിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ കരസ്ഥമാക്കിയ വ്യക്തി എന്ന പേരിലും അദ്ദേഹം എന്ത് ചെയ്തു ലോകമെമ്പാട് പറയുന്ന ഒരു കായിക താരമായിട്ട് മാറും. This man who is so incredible in the pool has struggled with ADHD since childhood. ADHD stands for Attention Deficit Hyperactivity Disorder. It is a common childhood disorder and can continue through adolescence and adulthood. The symptoms include difficulty in paying attention, lack of focus, no control over behavior and hyperactivity. Above, ഇത്തരത്തിൽ ഇവര് പറയുന്നൊക്കെ ഇറ്റ് ഈസ് ദസ് ഹാഡ് ടു ബിലീവ് ദാറ്റ് ദിസ് മാൻ ഹു ഈസ് സോ ഇൻക്രെഡിബിൾ ഇൻ ദ പൂൾ ഹാവ് സ്ട്രഗിൾഡ് വിത്ത് ADHD സിൻസ് ചൈൽഡ്ഹുഡ് അല്ലെ. ഇത്തരത്തിൽ ഈ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് ഇങ്ങനെ ഈ ഒരു മത്സരം കാഴ്ചവെക്കുന്ന അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിൽ നീന്തൽ കുളങ്ങളിലൊക്കെ കിടന്ന് ഇത്തരത്തിൽ മികച്ച രീതിയിൽ പ്രകടനം നടത്തി നീന്തലിന് മത്സരം അല്ലെ നീന്തൽ മത്സരം അറിയാൻ ലക്ഷ്യം മികത്തെ അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നേടി ഇത്രയും മെഡലുകൾ കരസ്ഥമാക്കി ഈ ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ADHD എന്നുള്ള ഒരു ചൈൽഡ്ഹുഡ് ഡിസോർഡർ അതായത് എന്താണ് ചൈൽഡ്ഹുഡ് എന്ന് വെച്ചാൽ എന്താണ് ADHD എന്ന് പറയുന്നത് ഒരു അതായത് എന്താണ് പറയുക ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിൽ തൊട്ടേ ഉള്ളൊരു രോഗാവസ്ഥയാണ് ഈ ADHD എന്ന് പറയുന്നത്. അത്തരത്തിലൊരു രോഗാവസ്ഥയുള്ളൊരു വ്യക്തിയായിരുന്നു നമ്മുടെ ഈ ഒരു ആര് നമ്മുടെ ഈ മൈക്കിൾ ഫെൽപ്സ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി. അപ്പൊ അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു രോഗമുണ്ടെന്നുള്ളത് അദ്ദേഹം ഈ ഒരു നടത്തുന്ന ഒരു മത്സരത്തിലും അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന പ്രകടനങ്ങൾ ഒന്നും കാണുമ്പോൾ ഇങ്ങനെ ഒരു അസുഖമുള്ള ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹത്തെ കണ്ട് ആർക്കും തോന്നിക്കുന്നത് പോലും ഇല്ലായിരുന്നു. ADHD stands for Attention Deficit Hyperactivity Disorder. അപ്പൊ ADHD ഫുൾ ഫോം ആണ് അവിടെ പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇറ്റ് ഈസ് എ കോമൺ ചൈൽഡ്ഹുഡ് ഡിസോർഡർ ആൻഡ് ക്യാൻ കണ്ടിന്യൂ ത്രൂ അഡോളസൻസ് ആൻഡ് അഡൾട്ട്ഹുഡ് അല്ലെ. ഇതെന്ന് പറയുന്ന ഒരു കുട്ടിക്കാലത്ത് തന്നെ ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന ഒരു ഒരു അസുഖമാണ് ഈ പറയുന്ന ADHD എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ക്യാൻ കണ്ടിന്യൂ ത്രൂ അഡോളസൻസ് ആൻഡ് അഡൾട്ട്ഹുഡ്. ഇത് എന്ത് ചെയ്യും കുഞ്ഞുനാക്കാലം തൊട്ടേ ഈ കുട്ടിയിൽ ഉണ്ടാവുകയും വളർന്നു വരുന്നതോറും അതായത് കൗമാരപ്രായത്തിൽ ഒരു 18 വയസ്സ് അതായത് കൗമാരപ്രായത്തിലും ആൻഡ് അഡൾട്ട്ഹുഡ് മുതിർന്നു കഴിഞ്ഞാലും ആ ഒരു രോഗാവസ്ഥ എന്ത് ചെയ്യും ആ വ്യക്തിയിൽ പ്രകടമായിക്കൊണ്ട് തന്നെ ഇരിക്കും. അതായത് കുഞ്ഞുനാളിൽ തൊട്ട് തുടങ്ങുന്ന ഒരു രോഗമാണ് ഈ ADHD. അത് അവർ വളർന്നു കഴിഞ്ഞാലും അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ത് ചെയ്യും ആ ഒരു വ്യക്തിയിൽ എന്ത് ചെയ്യും ഉണ്ടായിരിക്കും. The symptoms include difficulty in paying attention. അല്ലെ ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് പേയിങ് അറ്റൻഷൻ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ഒരു അറ്റൻഷൻ നമ്മൾ പറഞ്ഞില്ല ഒരു കുറച്ച് നേരം ഒന്ന് അടങ്ങി ഒതുങ്ങി അല്ലെങ്കിൽ ഒന്ന് അടങ്ങി അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഒരു അറ്റൻഷൻ ആയിട്ട് നിൽക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ഒരു അറ്റൻഷൻ ഉണ്ടാകുന്നില്ല. അതുപോലെ ലാക്ക് ഓഫ് ഫോക്കസ് ഒരു കാര്യത്തിൽ തന്നെ പ്രത്യേകമായിട്ട് കുറേ നേരം ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റത്തില്ല. നോ
ബിഹേവിയർ അല്ലേ സ്വന്തം സ്വഭാവത്തിൽ എന്താ ചെയ്തില്ല ആ പെരുമാറ്റത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടാകില്ല എന്താണ് ചെയ്യുന്നത് ഏതാണ് ചെയ്യുന്നതെന്നൊന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും എന്താ വെച്ചാൽ മറ്റുള്ളവർ ചെയ്യുന്നതിനാലും കുറേ കൂടെ ഭയങ്കര എന്താണ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും ഒരു വ്യക്തി സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി എഴുതുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി പെരുമാറുന്നതിനേക്കാളും കുറേ കൂടെ കൂടുതൽ അധികമായിട്ടായിരിക്കും ഇവരെല്ലാം എന്ത് ചെയ്യുന്നത് ആ പ്രകടനം നടത്തുന്നത് അപ്പൊ അങ്ങനെയുള്ള കുറേ സിംറ്റംസ് ആണ് ഈ ADHD എന്ന് പറഞ്ഞ ഈ ഒരു ഡിസോർഡേഴ്സിനുള്ളത് അത് ഒരു ചൈൽഡ്ഹുഡ് ഡിസോർഡറാണ് കുട്ടിക്കാലം തൊട്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അതെന്ന് പറഞ്ഞാൽ വളർന്നു കഴിഞ്ഞാലും മുതിർന്നു കഴിഞ്ഞാലും അവരിൽ ഇതാകും ഇത്തരത്തില് ഇത്രയും ഡിസോർഡേഴ്സ് ഉള്ള ഒരു വ്യക്തി ആയിരുന്നു ഈ മൈക്കിൾ ഫെൽപ്സ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ ഒരു മത്സരം കാണുമ്പോൾ ഒന്നും നമുക്ക് ഒരിക്കലും തോന്നത്തതേ ഉണ്ടാവില്ല ഹിസ് ടീച്ചേഴ്സ് ഓൾവേസ് കംപ്ലെയിൻ ദാറ്റ് ഹി കുഡ് നെവർ സിറ്റ് സ്റ്റിൽ ഇൻ ക്ലാസ് അല്ലേ അതായത് അവന്റെ ടീച്ചേഴ്സ് സ്കൂളിലെ ടീച്ചേഴ്സിന് എപ്പോഴും കംപ്ലൈന്റ് പറയാൻ പേരുണ്ട് അവൻ എന്റെ വീട്ടിലാണെങ്കിൽ ഒതുങ്ങി ഒരു സ്ഥലത്ത് എന്റെ ക്ലാസ് റൂമിൽ ഒരിടത്ത് ആണെങ്കിൽ ഒതുങ്ങി ഇരിക്കില്ല എന്ന് ഫുൾ ടൈം കംപ്ലൈന്റ് പറയേണ്ടി അവരുടെ ടീച്ചേഴ്സിന് സമയം ഉണ്ടായിരുന്നുള്ളൂ ദ ഫാമിലി ഡോക്ടർ ഡയഗ്നോസ്ഡ് ഹിം വിത്ത് ADHD വെൻ ഹി വാസ് ഇൻ ദ 5th grade അല്ലേ അപ്പൊ അവൻ 5th grade ഒരു 5th class ഒക്കെ ആയപ്പോഴാവാം അവന്റെ ഫാമിലി ഡോക്ടറിന്റെ ഒരു ഈ കുട്ടിക്ക് ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കണ്ടിട്ട് മനസ്സിലാക്കി ഇവർ ഈ ഒരു ADHD എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ആണെന്നുള്ളത് മനസ്സിലാക്കി ഹി വാസ് പുട്ട് ഓൺ മെഡിക്കേഷൻ ടു കൺട്രോൾ ഹിസ് ഹൈപ്പർ ആക്ടിവിറ്റി അപ്പൊ ഇവന് എല്ലാം ഇങ്ങനെ ഒരുപാട് ഭയങ്കര അധികമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഡോക്ടർ എന്ത് ചെയ്തു അവന് കുറച്ച് മരുന്ന് കൊടുക്കാനായിട്ട് നിർദ്ദേശിച്ചു ഫെൽപ്സ് ആസ്ക്ഡ് ടു ബി ടേക്കൺ ഓഫ് മെഡിസിൻസ് ആഫ്റ്റർ 2 years സിൻസ് ഇറ്റ് വാസ് എഫക്റ്റിംഗ് ഹിം സോഷ്യലി അല്ലേ അപ്പം നമ്മുടെ ഫെൽപ്സ് എന്ത് പറഞ്ഞു ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഒരു 2 വർഷത്തിന് ശേഷം മരുന്ന് കഴിച്ചാൽ മതി കാര്യം ഈ മരുന്ന് കഴിക്കുകയാണെങ്കിൽ അത് എൻ്റെ സാമൂഹികപരമായിട്ട് അല്ലെങ്കിൽ എൻ്റെ മൊത്തത്തിലുള്ള ഒരു രീതിയെ അത് ഒരുപാട് എഫക്റ്റ് ചെയ്യുമെന്ന് ആ കുട്ടി പറഞ്ഞു ആഫ്റ്റർ ദിസ് ഫെൽപ്സ് സ്റ്റാർട്ടഡ് യൂസിങ് സ്വിമ്മിങ് ടു ഹെൽപ് ഹിം ഫോക്കസ് അവൻ എന്ത് ചെയ്തു എന്നിട്ട് അവൻ്റെ ഈ ഒരു രോഗം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്തു അവൻ അവൻ്റെ ആഗ്രഹമാണ് അവൻ്റെ വലിയൊരു സ്വിമ്മർ ആവണം എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടി അവൻ പരിശ്രമിച്ചു എങ്ങനെയാണ് നീന്തുമ്പോൾ തന്നെ ഒരു സ്ഥലത്ത് അവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവനെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി അവൻ ആ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് നീന്തി പോകാനായിട്ട് അവൻ സ്വന്തമായിട്ട് എന്ത് ചെയ്തു മരുന്നൊന്നും കഴിക്കാതെ അവൻ്റെ ആ അസുഖത്തിനെയും മാറ്റി നിർത്താൻ അവൻ ശ്രമിച്ചു ഹി ഫെൽറ്റ് ദാറ്റ് ഹോം ഇൻ വാട്ടർ അവൻ വീട്ടിലാവുമ്പോഴും എന്താണ് വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ നീന്തുന്ന പോലുള്ളൊരു പ്രതീതിയിലാണ് അവൻ നിന്നത് ഹി ഹാഡ് മാനേജ് ടു ട്രാൻസ്ഫോം ഹിസ് പെയിൻ ഇൻ ടു എ ബൂൺ അല്ലെ അതായത് തൻ്റെ വിലക്കിനെ അവനെന്താ അതായത് അവനിങ്ങനൊരു അസുഖമുണ്ട് അല്ലെങ്കിൽ തനിക്ക് ഇങ്ങനൊരു ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു സ്ഥലത്തന്നെ ശ്രദ്ധിക്കാനുള്ള കഴിവില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം അവൻ എന്ത് ചെയ്തു ഒരു വെല്ലുവിളിയായിട്ട് എടുത്തു തൻ്റെ ആ ഒരു നെഗറ്റീവ് ഒക്കെ എന്ത് ചെയ്തു അവന് കിട്ടുന്ന ഒരു വലിയൊരു അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു പരിശ്രമിച്ചു അല്ലെ തൻ്റെ കുറവുകൾ മനസ്സിലാക്കി അത് നികത്തി മുന്നോട്ട് പോകാനായിട്ട് ആ കുട്ടി ഒരുപാട് പരിശ്രമിച്ചു Swimming also acted as an outlet for the excess energy he had in store. അല്ലെ ഇത്തരത്തിൽ ഇവരിങ്ങനെ സ്വിമ്മിങ് ചെയ്യുമ്പോൾ അതായത് നീന്തി അവൻ്റെ പരിശീലനം അവനിങ്ങനെ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ആ ഒരു എനർജി അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജി ആ ഒരു ശക്തി അവൻ്റെ ഈ രോഗത്തിന് ഒരു പരിധിയിൽ കൂടുതൽ അവരെ മാറ്റി നിർത്താനായിട്ട് അവരെ സഹായിച്ചു എന്നാണ് പറയുന്നത് കാര്യം എന്തുണ്ടെങ്കിലും നമ്മൾക്കൊരു ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക പരിശ്രമിക്കുക ബാക്കിയുള്ളതെല്ലാം നമ്മൾ താനും എന്ത് ചെയ്യും അത് പൊക്കോളും നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കരുത് നമ്മൾ നമ്മുടെ എന്താണോ നമ്മുടെ ആഗ്രഹം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക അടിയുറച്ച് വിശ്വസിക്കുക അതിന് വേണ്ടി പരിശ്രമിക്കുക നന്നായിട്ട് അപ്പാർട്ട് ഫ്രം ബീങ് എ ചാമ്പ് ഇൻ ദ പൂൾ അതായത് നീന്തൽ ചാമ്പ്യൻ എന്നതിന് എന്താണ് ഒരു പരിധി അതായത് അവന് അതിനൊരു അവന് അതിനൊന്നും അവൻ്റെ ഒരു നെഗറ്റീവ് ഒന്നും അവനെ ഒരു തരത്തിലും ബാധിച്ചില്ല മൈക്കിൾ ഫെൽപ്സ് വാസ് റിട്ടേൺ 2 books അതായത് നീന്തൽ പരിശീലനവും നീന്തൽ ഒരു സ്വിമ്മർ എന്നുള്ളതിനുപരി അവന് പിന്നെയും കുറേ കഴിവുകളുണ്ടായിരുന്നു അത് അതിന് വേണ്ടിയിട്ട് എന്താണ് അവൻ കുറേ ബുക്കുകളൊക്കെ എഴുതി മൈക്കിൾ ഫെൽപ്സ് വാസ് റിട്ടേൺ 2 books അവൻ 2 ബുക്കുകൾ എന്ത് ചെയ്തു എഴുതി ഏതാണ് ബിനീത് ദ സർഫസ് മൈ സ്റ്റോറി 2008 ആൻഡ് നോ ലിമിറ്റ്സ് ദ വിൽ ടു സക്സീഡ് 2009 അതായത്
ബിനീത് ദ സർഫസ് മൈ സ്റ്റോറി, എൻ്റെ സ്റ്റോറി അല്ലെ. അത് അവൻ എന്ത് ചെയ്തു, 2008 ഒരു ബുക്കായിട്ട് എഴുതി. അത് കഴിഞ്ഞിട്ട് നോ ലിമിറ്റ്സ് ദ വിൽ ടു സക്സീഡ്, അതായത് ഒന്നും എന്താണ് നമ്മളുടെ വിജയത്തിന് മുന്നിൽ ഒന്നും നമ്മൾക്ക് തടസ്സമായിട്ട് ഉണ്ടാവരുത് എന്നുള്ള ഒരു രീതിയിൽ 2009 വേറൊരു ബുക്കും എഴുതി. He is also the co-founder of Swim with the Stars, which is a non-profit organization. Alle adayda lafo alla nammal parayana vachi, he is also a co-founder of Swim with the Stars, which is non-profit organization. Alle adayda lafishidam allatha, adayda endanu kai kidna paisa allengil nashtamaguna paisa angane laavavigidam onnu nokkilla alle paisada kanakku onnu nokkade pravartikkina endanu oru sanghadana endu sanghadanayana Swim with the Stars, adayda ഈ ഏത് രീതിയിലുള്ള കുട്ടികൾക്കാണെങ്കിലും അല്ലെ, ഇപ്പം എല്ലാവർക്കും ഒരുപോലെ എന്താ സാമ്പത്തികമുള്ള കുട്ടികളാവുന്നില്ല, അപ്പൊ അവർക്ക് ഒരുപാട് കഴിവുകളുണ്ടാകില്ല. പക്ഷെ അപ്പോൾ അതിന് നല്ലൊരു ഈ പറഞ്ഞൊരു കോച്ച് അല്ലെങ്കിൽ പരിശീലകർ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പുറകോട്ട് പോകുന്നവരും ആകാം. അപ്പൊ പൈസയുടെ കാര്യങ്ങളൊന്നും നോക്കാതെ ഏത് രീതിയിലുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് ഈ ഒരു സംഘടന, എന്ത് സംഘടനയാണ്, സ്വിം വിത്ത് ദ സ്റ്റാർസ് അല്ലെ, സ്വിം വിത്ത് ദ സ്റ്റാർസ് എന്ന് പറഞ്ഞ സംഘടനയാണ്. ആ സംഘടനയിൽ എന്ത് ചെയ്തു, അദ്ദേഹം ഒരുപാട് ട്രെയിനിങ് എല്ലാ രീതിയിലുള്ള കുട്ടികൾക്കും കൊടുത്തു. This organization holds camps for swimmers of all ages. അല്ലേ, അതായത് പ്രായപരിധിയോ അല്ലെങ്കിൽ വകഭേദമോ അല്ലെങ്കിൽ പൈസയുടെ കാര്യമോ ഒന്നും നോക്കാതെ ഏത് തരത്തിലുള്ള ആളുകൾക്കും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ പറയുന്ന സംഘടന സ്വിം വിത്ത് ദ സ്റ്റാർസ് എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനിൽ വന്നിട്ട് എന്ത് ചെയ്യാം, നീന്തൽ പരിശീലിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു സംഘടന ഈ നമ്മുടെ മൈക്കിൾ ഫെൽപ്സ് അയാളുടെ സ്വന്തമായിട്ടുള്ള എന്താണ് ചിലവിൽ അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി തുടങ്ങിയ ഒരു ഓർഗനൈസേഷനാണ്. മൈക്കിൾ ഫെൽപ്സ് അനൗൺസ്ഡ് ദാറ്റ് ഹി വാസ് റിട്ടയറിംഗ് ഫ്രം ദ സ്പോർട്ട് ഓഫ് ദ ലണ്ടൻ ഒളിമ്പിക്സ് അല്ലെ. അദ്ദേഹം എന്ത് ചെയ്തു, നമ്മുടെ ലണ്ടൻ ഒളിമ്പിക്സിന് ശേഷം, ലണ്ടൻ ഒളിമ്പിക്സിൽ പങ്കെടുത്തതിന് ശേഷം മൈക്കിൾ ഫെൽപ്സ് കായിക രംഗത്ത് നിന്ന് വിരമിക്കുമെന്ന് എന്ത് ചെയ്തു, വിരമിക്കുകയാണെന്ന് പറഞ്ഞു. ബട്ട് ഹി ഹാസ് നോട്ട് റൂൾഡ് ഔട്ട് ദാറ്റ് He may return for the 2016 Summer Olympics Games at Rio de Janeiro. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ വാക്കുകളൊന്നും അദ്ദേഹത്തിനൊരു തടസ്സമൊന്നുമല്ല അല്ലെ. എന്താണ് 2016 എന്താണ് റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന സമ്മർ ഒളിമ്പിക്സ് ഗെയിംസിൽ അദ്ദേഹം എന്ത് ചെയ്തു, വീണ്ടും എന്ത് ചെയ്തു, അതിനകത്ത് മത്സരിക്കാൻ വേണ്ടിയിട്ട് വന്നു. അതൊന്നും അദ്ദേഹത്തിനൊരു വിരമിക്കുകയാണെന്ന് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നും അദ്ദേഹത്തിനൊരു ഒരു മാറ്റവുമില്ല. അദ്ദേഹം എന്ത് ചെയ്തു, വീണ്ടും അദ്ദേഹത്തിന്റെ ആ മനസ്സിൽ വീണ്ടും ആ ഒരു പങ്കെടുക്കാൻ, മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കാനുള്ള ഒരു താല്പര്യം, അതാണ് അദ്ദേഹത്തിന് വീണ്ടും 2016 റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന സമ്മർ ഒളിമ്പിക്സിൽ വീണ്ടും അദ്ദേഹം എൻ്റെ ഏതൊരു വീണ്ടും എത്തിച്ചേർന്നത്. ഇപ്പോ ഈ ഒരു പാഠം വെച്ചാൽ നമ്മുടെ മൈക്കിൾ ഫെൽപ്സിന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു ഹാർഡ് വർക്കിങ്ങും അദ്ദേഹത്തിന്റെ സക്സസും അതാണ് ഇന്നത്തെ പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം അല്ലേ. അതായത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ അല്ലെ, ഓരോരോ ആഗ്രഹങ്ങൾ എന്തായാലും എല്ലാവർക്കും കാണും. മനുഷ്യനാണെങ്കിൽ എന്തായാലും ആഗ്രഹങ്ങളും എന്താണ് ലക്ഷ്യം, ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നല്ലൊരു ജോലി വാങ്ങണം, അങ്ങനെ ആവണം, അല്ലെങ്കിൽ അവിടെ പോകണം, ഇന്നടുത്ത് ജോലി ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരായിരിക്കും. അപ്പൊ ആഗ്രഹങ്ങളുണ്ട്, അത് കണ്ടുകൊണ്ട് വീട്ടിൽ വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. അതിന് വേണ്ടി എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോ പഠിക്കുന്ന പ്രായമാണ്, പഠിച്ച് പഠിച്ച് വലിയൊരാളായി മാറുക അല്ലേ. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്താണ് ഓർഡിനറി കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ, അപ്പം പാട്ട് പാടാം, അല്ലെങ്കിൽ പടം വരയ്ക്കാം അല്ലെ, അത് ഇതുപോലുള്ള അറ്റൻഡൻസ് അല്ലെ, ഇപ്പം ഗെയിംസ്, സ്പോർട്സ് അതിനെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു സൈഡിലൂടെ നോക്കാം അല്ലെ. അപ്പൊ അങ്ങനെ നമ്മുടെ കഴിവുകൾ എന്തെങ്കിലും നമ്മൾ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോ മൈക്കിൾ ഫെൽപ്സ് എന്നിട്ടുള്ള ഈ ഒരു പാഠം മനസ്സിലായല്ലോ. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ബ്രീഫ് എന്ന് പറഞ്ഞിട്ട് 5 എണ്ണം ഉണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഉള്ള ക്വസ്റ്റ്യൻ ആൻസർ ടേസ്റ്റ് ഈ ഒരു വീഡിയോയുടെ പോലെ നിങ്ങൾക്ക് തരാം കേട്ടോ. ഓക്കെ, പാഠം എല്ലാവർക്കും മനസ്സിലായല്ലോ, സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കണം കേട്ടോ. അപ്പൊ ഇതിനകത്ത് തന്നെ 2-3 മീനിങ്സ് ഉണ്ട്. നോക്കിയേ, ഫസ്റ്റ് കൺസിസ്റ്റന്റ്, Developed in the same way being persistent. അല്ലെ, കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞ എന്താണ്, ഒരു കാര്യത്തിൽ തന്നെ വിശ്വസിച്ച് നിൽക്കുക, നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ വിശ്വസിച്ച് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നത് കൺസിസ്റ്റന്റ്. ഡെവലപ്ഡ് ഇൻ ദ സെയിം വേ, നമ്മൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, മുന്നോട്ട് മുന്നോട്ട് ഉയർത്തിക്കൊണ്ട് പോവുക അല്ലെ, സെയിം വേ. ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്കപ്പ് ഉണ്ടാവരുത്, അതാണ് ഉദ്ദേശിക്കുന്നത്.
സെക്കൻഡ് പെർസ്യുവേറ്റ് എന്ന് പറഞ്ഞാൽ ദ ആക്ട് ഓഫ് ട്രൈയിങ് ടു അച്ചീവ് സംതിങ് അല്ലേ. നമ്മൾ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആക്ട് മീൻസ് എന്താ പരിശീലിക്കുക അല്ലെങ്കിൽ ട്രൈ വീണ്ടും 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 ശ്രമിച്ചുകൊണ്ടിരിക്കുക, അതാണ് പെർസ്യുവേറ്റ്. Then all round when a person has many skills alle adha oru vyaktike ondil adhigam kalvugal undengil adinaan all rounder ennu parayunnal ippo oru vyaktiyasam oru koodi nannayittu padikkum adu pole nannayittu endanu podum allengil nannayittu padam varikkum angane oru vaadu kalvugal oraakku undengil avareyanu nammal all rounder ennu parayam ellathilum endanu kalvulla vyakti pinne passion ennu parnal appathe page ilkka page number 8 il amugal kelappunde passion a powerful feeling alle bhayangare oru The act of trying to achieve something. Then third all round aanu when a person has many skills. Then pinne passion a powerful feeling. Then incredible very good. Okay. ഇത്രയാണ് അതിനുള്ള മീനിങ്സ്. അപ്പം നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ പേര് ആദ്യം എഴുതിയെടുത്തിട്ട് ആ മീനിങ്സ് എല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിന് അതുകൊണ്ട് എഴുതിയെടുക്കുക, പിന്നെ ടീച്ചറുടെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എഴുതിയെടുക്കുക. ബാക്കിയുള്ള കാര്യം അടുത്ത അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ. നിങ്ങൾ ഈ തന്നെ മീനിങ്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ നിങ്ങളുടെ എന്ത് ചെയ്യുക, ആ കോപ്പി റൈറ്റിംഗ് ബുക്കിനകത്തോട്ട് എഴുതി പഠിക്കുക. ഫൈവ് ടൈംസ് വെച്ചിട്ട് എഴുതി പഠിക്കുക. കോപ്പി റൈറ്റിംഗ് ബുക്കിന് പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാനൊക്കെ പറയുമ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കോപ്പി റൈറ്റിംഗ് ബുക്കിൽ ഉണ്ടായിരിക്കും, അതുകൊണ്ട് അതൊക്കെ എഴുതി തന്നെ പഠിക്കാം. ഫൈവ് ടൈംസ് വെച്ച് എഴുതി പഠിക്കാം. ഓക്കെ. ഓക്കെ, ഇതന്നെ നമുക്ക് കുറച്ച് മാത്സ് കൂടെ പഠിക്കാം. ഇനി മാത്സിന് നോട്ടും ഒക്കെ എഴുതേ. ഓക്കെ, അപ്പോൾ നമ്മൾ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിക്കുന്നത്. പേജ് നമ്പർ 88 ഫ്രാക്ഷൻസ്. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 88 ആണ് നമ്മുടെ സെമസ്റ്റർ 2 ഫസ്റ്റ് ചാപ്റ്റർ ആണ് മാത്സിൻ്റെ ഫ്രാക്ഷൻസ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടാണ് തുടക്കം കേട്ടോ. നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം പറഞ്ഞിരിക്കുന്ന റീകോൾ ആണ്. എ ഫ്രാക്ഷൻ റെപ്രസെന്റ്സ് പാർട്ട് ഓഫ് എ ഹോൾ അല്ലെ. ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരെണ്ണത്തിനെ നമ്മൾ എത്രയായിട്ട് മീൻസ് എന്താണ് ഫ്രാക്ഷൻ റെപ്രസെന്റ്സ് പാർട്സ്, ഒരെണ്ണത്തിൽ എത്ര ഭാഗങ്ങളുണ്ട് അതാണ് ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ആദ്യം നിങ്ങൾക്ക് അവിടെ നോക്കിയ ഒരു ഫ്ലവർ തന്നിട്ടുണ്ട്. ആ ഫ്ലവറിൽ മൊത്തം ആ ഫ്ലവറിന്റെ പാർട്സ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6 അല്ലെ. 6 പാർട്സ് ആണ് ആ ഒരു ഫ്ലവറിന്, ഇതളുകൾ അല്ലെ. അതിനകത്ത് ഒരു എണ്ണത്തിൽ മാത്രം റെഡ് കളർ വെച്ചിട്ട് അടിച്ചിട്ടുണ്ട്, റെഡ് കളർ ഉണ്ട് അല്ലെ. അപ്പൊ അതിനെയാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് 1/6 ഓഫ് ദ ഫ്ലവർ ഈസ് റെഡ് അല്ലെ. അതായത് ടോട്ടൽ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ, ഒരു ഫ്ലവർ കൃത്യമായിട്ട് വരുത്തൊന്നുമില്ല, നിങ്ങൾ നോക്കട്ടോ, 1, 2, 3, 4, 5, 6 ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് സംഘടിപ്പിക്കും. അപ്പൊ ഇവിടുത്തെ ഈ ഒരു ഫ്ലവറിന് എന്താണ് കളർ അടിച്ചിട്ടുണ്ട് അല്ലെ, ഒരെണ്ണത്തിന് മാത്രം കളർ അടിച്ചിട്ടുണ്ട്. അതായത് ടോട്ടൽ 1, 2, 3, 4, 5, 6 പോർഷൻസ് ആണ് ടോട്ടൽ ആയിട്ടുള്ളത്. അതിനകത്ത് റെഡ് കളർ അടിച്ചിരിക്കുന്നത് ഒരെണ്ണത്തിൽ മാത്രമാണ്, അതാണ് ഈ 1/6 എന്ന് പറഞ്ഞത് കേട്ടോ. മൊത്തം 6 എണ്ണമായിട്ടാണ് ആ ഒരു ഫ്ലവറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഒരെണ്ണം മാത്രം റെഡ് കളർ കൊടുത്തിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട്. അതാണ് 1/6 ഓഫ് ദ ഫ്ലവർ ഇസ് റെഡ്. ആ റെഡിന്റെ ഒരു ഭാഗം മാത്രം എന്നുണ്ട് റെഡ് കളറിൽ കാണിക്കുന്നു. സെക്കൻഡ് നോക്കിക്കേ, അവിടെ പറഞ്ഞിരിക്കുന്നത് 2/5 ഓഫ് ദ ബോൾസ് ആർ റെഡ് അല്ലെ. അതായത് മൊത്തം അവിടെ ബോൾസിന്റെ എണ്ണം എത്രയാണ്, എത്ര ബോൾ ഉണ്ട്? 5 ബോൾ ഉണ്ട് അല്ലെ. 2 റെഡ് കളർ ബോളും 3 യെല്ലോ കളർ ബോളും ആണ് ഉണ്ട്. മൊത്തത്തിൽ 5 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് പറയാം, ടോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്നാ പറഞ്ഞത്? 5 ബോൾസ് ആണ് ഉള്ളത് അല്ലെ. ടോട്ടലിന്റെ 5 ബോൾസ്. അതായത് റെഡ് കളർ എത്ര എണ്ണം ഉണ്ട്? 2 അല്ലെ. അപ്പം 2/5 അല്ലെ. 2/5 എന്ന് മൊത്തത്തിൽ 5 ബോൾസ് ഉണ്ട്. 2 ബോൾ എന്താണ്? റെഡ് കളറാണ്. ഇനി യെല്ലോ എത്ര ഉണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി ടോട്ടല് 5 ബോൾസ് ആണ്. യെല്ലോ എത്ര ബോളാണ്? 3 ബോൾസ്. അപ്പം 3/5 അല്ലെ. അതായത് അവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇപ്പൊ നോക്കുമ്പോ 2/5 3/5 അല്ലെ. അവിടെ
മൊത്തത്തില് ഇപ്പൊ നിങ്ങൾ ചോദിക്കും എത്ര ഇതിനകത്ത് എത്രയാണ് റെഡ് കളർ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് രണ്ടെണ്ണം റെഡ് ബാക്കി മൂന്നെണ്ണം എന്താണ് യെല്ലോയും ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻസ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നോക്കി ഇനി ഇവിടെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇൻ 3/5 3 ഈസ് കോൾഡ് ദ ന്യൂമറേറ്റർ അല്ലെ അതായത് ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ഇവിടെ 3/5 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടാവും ന്യൂമറേറ്ററിന് അതേ മുകളിൽ നടക്കുന്നതാണ് ഇത് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് 3/5 എന്നുള്ളതിനകത്ത് 3 ഈസ് കോൾഡ് ന്യൂമറേറ്റർ ഓക്കെ ഇങ്ങനെ മൂന്നെണ്ണം കളർ ചെയ്തിട്ടുണ്ട് അപ്പം ടോട്ടലിന്റെ എട്ട്
നമ്മളെ കളർ ഇട്ട് നമ്മൾ എന്ത് ചെയ്യുക ന്യൂമറൽ എഴുതണം. സോ ആൻസർ 3/8. എങ്ങനെ വായിക്കുന്നത്? മുകളിൽ കിടക്കുന്ന ന്യൂമറൽ ഇട്ട് ആദ്യം പറയുക 3/8. ഓക്കെ, അപ്പൊ അത് അവിടുത്തെ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ കിടക്കുന്നുണ്ട്, കണ്ടോ കണ്ടോ. ദെൻ തേർഡ് നോക്കിയേ, തേർഡ് അവിടെ നിങ്ങൾ നോക്കിയേ, ഔട്ട് ഓഫ്
ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇന്ന് പഠിക്കാനുണ്ട്, ഇത്രയും ഇന്ന് പഠിക്കാം. അപ്പൊ ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ ഫ്രാക്ഷൻസിനകത്ത് ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഏതാണോ എന്ന് ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാണ് ജസ്റ്റ് പൊതുവെ അതിനുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചു തരത്തിലാണ് ഇന്നത്തെ ക്ലാസ്. ഞാൻ അടുത്ത ക്ലാസ് തൊട്ടാണ് നമ്മൾ ഇതിന്റെ കാൽക്കുലേഷൻസും കുറച്ച് ഡീപ്പായിട്ടൊക്കെ പഠിച്ചു തുടങ്ങുന്നത്. അപ്പൊ അതിന് മുന്നേ നിങ്ങൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ഇന്ന് പഠിപ്പിച്ചത് ഹോംവർക്ക് ഒക്കെ ചെയ്ത് നോക്കുക, എളുപ്പമാണ് ഹോംവർക്ക് ഒക്കെ. അപ്പൊ ഇന്ന് പഠിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാം, ഹോംവർക്ക് ഒക്കെ മറക്കാതെ ചെയ്യുക. ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ എന്താ ന്യൂ വേർഡ്സ് മീനിങ്സ് ഒക്കെ കോപ്പി റൈറ്റ് ബുക്കിനകത്തോട്ട് ഫൈവ് ടൈംസ് വെച്ച് എഴുതി പഠിക്കാം. ഓക്കെ ഓക്കെ, ദെൻ താങ്ക് യു.